നമ്മുടെ ചുറ്റിനുമുള്ള പൊല്യൂഷനിൽ നിന്നും പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നത് എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും നമുക്കത് പറ്റാറില്ല. പക്ഷേ ഇടയ്ക്കെങ്കിലും നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് കിട്ടുന്ന എനർജി ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഒരു ട്രക്കിങ്ങിലേക്കാണ് നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകുന്നത്. ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയ്ക്കടുത്ത് സീ ലെവലിൽ നിന്നും 4500 ഫീറ്റ് ഉയരത്തിലുള്ള കൈലാസഗിരി. അതിരാവിലെ ബൈക്കിൽ ഇറങ്ങിയ ഞങ്ങൾ 6:30 പീരുമേടെത്തി. പോകുന്ന വഴി റോഡ് സൈഡിൽ വലിയൊരു തിരക്ക് കണ്ടിട്ടാണ് നിർത്തിയത്. ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു. ഇതായിരുന്നു റോഡിന് താഴെയുള്ള കാഴ്ച. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഇവരെയൊക്കെ ഇവിടെ വെച്ചാണ് ലേലം ചെയ്ത് കൊണ്ടുപോകുന്നത്. വ്യാഴാഴ്ചകളിലാണ് ഇവിടുത്തെ ലേലം ഗ്രൗണ്ട് ആക്റ്റീവ് ആവുന്നത് തന്നെ. പണ്ടൊക്കെ സിനിമകളിലാണ് ഇങ്ങനൊരു സീൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ വീണ്ടും കൈലാസഗിരിയിലേക്കുള്ള റൈഡ് റീസ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എത്തേണ്ടത് പാമ്പനാർ എന്ന ജംഗ്ഷനിലാണ്. ഏറ്റുമാനൂർ പാല വഴിയാണ് ഞങ്ങൾ വന്നത്. ഈ കാണുന്നതാണ് ഓൾഡ് പാമ്പനാർ പാലം. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഉടനെ തന്നെ റൈറ്റ് എടുക്കുന്നതാണ് നമുക്ക് പോകേണ്ട റൂട്ട്. ഒരു 3 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും. ആ കാണുന്നതാണ് കൈലാസഗിരിയുടെ ലോങ് വ്യൂ. നമ്മൾ അങ്ങനെ കൊടുവ എന്ന സ്പോട്ടിലെത്തി. പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരെ എത്താൻ സാധിക്കും. ഈ സ്പോട്ടിൽ നിന്നും കൈലാസഗിരി മലയുടെ താഴെ വരെ ഒന്നെങ്കിൽ നടന്നോ അല്ലെങ്കിൽ ബൈക്കിലോ എത്താവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, മുകളിലേക്ക് ചെല്ലുമ്പോൾ കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വെള്ളമോ സ്നാക്സോ എന്തെങ്കിലും ഈ സ്പോട്ടിൽ നിന്ന് തന്നെ കയ്യിൽ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇതാണ് രവിശേട്ടൻ. രവിശേട്ടൻ കൊടുവ നിവാസിയാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നതുകൊണ്ടാവാം ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് രവിശേട്ടൻ അറിയാം. ഇവിടെ താമസിക്കുന്ന കൂടുതലും പേരും ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1500 ഫാമിലീസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ 150 ഫാമിലി മാത്രമാണ് താമസിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഇവിടെ ജോലി ചെയ്യാൻ വന്നവർ ഇവിടെ ഒരുമിച്ച് ജീവിച്ചു ഒന്നായി എന്ന് വേണം പറയാം. അതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുന്ന ഭാഷയും തമിഴും മലയാളവും ചേർന്നൊരു രീതിയിലാണ്. പിന്നെ രവിശേട്ടൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരും വളരെ സന്തോഷത്തോടെയും സഹകരണത്തോടെയും കൂടെയാണ് ഇവിടെ താമസിക്കുന്നതെന്ന്. ഇവിടെ 9 ഡിവിഷനാണുള്ളത്. ഈ ഡിവിഷനിൽ താമസിക്കുന്ന എല്ലാവരുടെയും മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു ഡിസ്പെൻസറിയും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്ന സൈഡിൽ മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ്. വല്ലാത്തൊരു ഗ്രീനറിയാണ് ചുറ്റിനും. കൂടെ ചെറിയ അമ്പലങ്ങളൊക്കെ ആയിട്ട് ഒരു തമിഴ്നാട് വൈബാണ്. പിന്നെ ഇങ്ങോട്ട് ബൈക്ക് റൈഡ് ചെയ്ത് വരുന്നതായിരിക്കും ഷൂട്ടാവുന്നത്. രാവിലെ തന്നെ ഈ തോട്ടങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരാണ് ഇവരൊക്കെ. ഇതാണ് ഇവരുടെ ലോകവും. വലിയൊരു ഓഫ് റോഡ് റൈഡൊന്നും അല്ലെങ്കിലും ഓഫ് റോഡ് റൈഡ് ഇഷ്ടപ്പെടുന്നവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ വഴികളൊക്കെ. അങ്ങനെ നമ്മൾ കൈലാസഗിരിയുടെ ബോട്ടം ഏരിയയിലെത്തി. ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങി. ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്പോട്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കൈലാസഗിരിയുടെ ടോപ്പ് കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാവാം അങ്ങോട്ടുള്ള വഴി കാണിക്കാൻ വേണ്ടി ശൂലങ്ങൾ ഇവിടെ വച്ചിരിക്കുന്നത്. കുറച്ച് കുത്തനെയുള്ള കയറ്റങ്ങളാണ് ആദ്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്.
കൈലാസഗിരി എന്ന് പേര് വരുന്നതിന് മുമ്പ് ഈ മലയ്ക്ക് അണ്ണൻ തമ്പി മല എന്നാണ് ലോക്കലി അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ടൂറിസം സെൻ്ററായി ഉയർത്തിക്കഴിഞ്ഞാണ് കൈലാസഗിരി എന്ന് പേര് വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊടുവയിൽ താമസിക്കുന്നവരുടെയും ഏലപ്പാലയിൽ താമസിക്കുന്നവരുടെയും സ്വകാര്യ അഹങ്കാരമാണ് ഈ കൈലാസഗിരി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മിക്കവരുടെയും വീടുകളിൽ വളർത്തുമൃഗങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പുല്ലുകളൊക്കെ ഈ മലയുടെ അടിവാരത്ത് നിന്നാണ് കളക്ട് ചെയ്യുന്നത് എന്നാണ് രവിചേട്ടൻ പറയുന്നത്. വേനൽ സമയത്ത് ഇവിടെ ട്രെക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മഴ സമയത്ത് നല്ല വഴുക്കൽ ഇവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മുതൽ മെയ് വരെ ആയിരിക്കും സ്യൂട്ടാവുന്നത്. ഞങ്ങൾ ഏകദേശം പകുതി മല കയറിക്കഴിഞ്ഞു. കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല കയറ്റമാണ്. ഇടയ്ക്ക് റെസ്റ്റ് എടുത്ത് തന്നെ കയറുന്നതായിരിക്കും നല്ലത്. പക്ഷേ എന്തൊക്കെ റിസ്ക് ഉണ്ടെങ്കിലും മല കയറുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഫീല് വേറെ ഒന്നിനും കിട്ടില്ല. ഒരു വർഷത്തിൽ ഒരു 6 തവണയെങ്കിലും പല ഹൈറ്റിലുള്ള മലകൾ കയറുന്നത് വഴി നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റം ഫീൽ ചെയ്യേണ്ടത് തന്നെയാണ്. നമുക്ക് ശരീരത്തിന് എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും ഒരു ട്രെക്കിംഗ് എടുത്ത് കഴിയുമ്പോൾ ബോഡി ഫെതർ ലൈറ്റായി ഫീൽ ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം 25 മിനിറ്റ് എടുത്ത് കൈലാസഗിരിയുടെ ടോപ്പിലെത്തി. അതായത് സീ ലെവലിൽ നിന്നും 4500 ഫീറ്റിലാണ് നമ്മളീ നിൽക്കുന്നത്. ഈ കണ്ടതാണ് കൈലാസഗിരിയിലെ അനുഭവങ്ങൾ. നിങ്ങളുടെ ട്രിപ്പ് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടേണ്ട ഒരു മനോഹരമായ സ്ഥലം. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു യാത്രയുമായി ഉടനെ കണ്ടുമുട്ടാം. കൈലാസഗിരി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.